ും വാർഹമുല്ല അലഹദില്ല അസ്സലാത്തു വസ്സലാമുല്ലി വസ്ഹബിഹി അജ്മയിൻ അഹ് കുട്ടികളെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ പാഠത്തില് നമ്മൾ പഠിച്ചത് സ്വർഗത്തിൽ നിന്ന് വന്ന മനുഷ്യർ എന്നുള്ള പാടായിരുന്നു അതിൽ നമ്മൾ ആദർ നബി അലഹി സ്ലാമിനെ അള്ളാഹു സൃഷ്ടിച്ചതും അവരെ സ്വർഗത്തിൽ താമസിപ്പിച്ചതും അങ്ങനെ പിശാജ് അവരെ വഞ്ചിച്ചതും അങ്ങനെ അള്ളാഹു അവരെ അവർക്ക് അവരുടെ തെറ്റുകൾ ബോധ്യമായപ്പോൾ അവർ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങുകയും അവരെ അള്ളാഹു ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തതും നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ കേട്ടു പഠിച്ചു നമ്മുടെ രണ്ടാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ ഏർ എടുക്കുന്നത് ഇൻഷല്ല നമ്മുടെ പാടത്തിന്റെ പേര് ഒന്നാമത്തെ നബി എന്നുള്ളതാണ് ആരാണ് ഒന്നാമത്തെ നബി ആ നമ്മളെ ഒന്നാമത്തെ പാടത്തിലെ പറഞ്ഞിരുന്നു അല്ലെ ആദൻ നബി അലഹിസലാം ഒന്നാമത്തെ നബി അങ്ങനെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു ആദൻ നബി അലഹിസലാമിനെയും ഹൗവ ബീവിയെയും ഭൂമിയിൽ താമസം ആരംഭിച്ചു അവരെ അള്ളാഹു ഭൂമിയിലേക്ക് അയക്കുകയും അവര് ഭൂമിയിൽ അവര് താമസമാ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ അവര് ഭൂമിയിൽ താമസിച്ചു വന്നപ്പോൾ അവർക്ക് മക്കടുമക്കൾ അവർക്കുണ്ടായി അവരെ വഴി ഇബിലീസിനെ കുറിച്ച് അള്ളാഹു അവർക്ക് ഉപദേശം നൽകിയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ എന്താണ് അള്ളാഹു ഇബിലീസിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തത് അള്ളാഹു അവരോട് പറഞ്ഞു എന്റെ സന്മാർഗം നിങ്ങൾക്ക് വരും ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അല്ലാഹു അവരോട് പറയാണ് എന്റെ സന്മാർഗം നിങ്ങൾക്ക് വരും അത് പിന്തുടർന്നാൽ നിങ്ങൾ ഭയപ്പെ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരികയില്ല ദുഃഖിക്കേണ്ടി വരികയുമില്ല അപ്പോ അല്ലാഹു അവരെ ഭൂമിയിലേക്ക് അയച്ചിട്ട് അവരോട് പറയാണ് എന്റെ എന്റെ സന്മാർഗം നിങ്ങൾക്ക് വരും അത് പിന്തുടർന്നാൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരികയില്ല ആ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല എൻ്റെ സന്മാർഗം നിങ്ങൾക്ക് വരും അത് നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരികയുമില്ല ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്ന് അള്ളാഹു അവരോട് പറഞ്ഞു അങ്ങനെ അള്ളാഹുവിൻ്റെ ഈ ഉപദേശം അവർ രണ്ടു പേരും സ്വീകരിച്ചു അവരെ വഞ്ചിക്കാന് ഇബിലീസിന് കഴിഞ്ഞില്ല ഇബിലീസ് എത്ര ശ്രമിച്ചിട്ടും അവരെ വഞ്ചിക്കാൻ ഇബിലീസിന് കഴിഞ്ഞില്ല മാത്രമല്ല പിന്നീട് അവര് ഭൂമിയിൽ താമസിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് മക്കളുണ്ടായി അങ്ങനെ അവർക്ക് മക്കൾ ഉണ്ടാക്കിയപ്പോൾ ഇബിലീസ് എന്താ ചെയ്തെന്നറിയോ ആ ഇബിലീസ് ആ മക്കളെയും വഴിതെറ്റിക്കാൻ ശ്രമിച്ചു ബാപ്പാനേയും ഉമ്മാനെയും ഇബിലീസ് അവന് വഴിതെറ്റിപ്പിച്ചിട്ടാണ് എവിടുന്ന് നിന്ന് അബ്ദാഹു ഭൂമിയിലേക്ക് അയച്ചത് അല്ലെ എന്നിട്ടോ അവർക്ക് മക്കളുണ്ടായപ്പോ ഇബിലീസ് എന്ത് ചെയ്തു അവന്റെ ശ്രമം അവന് നിർത്തിയില്ല അവൻ അവനെന്ത് ചെയ്തു അവന് ആ ആദൻ നബിയുടെയും ഹൗബാബേബിയുടെയും മക്കൾ മക്കളായ ആ മക്കളെ അവരെയും വഴിപിഴപ്പിക്കാൻ ഇബിലേസ് ശ്രമിച്ചു അങ്ങനെ ശ്രമിച്ചപ്പോൾ ആദൻ നബി എന്താ ചെയ്തെന്നറിയോ ആദൻ നബി അവർക്ക് നല്ല സദ ഉപദേശങ്ങളൊക്കെ നൽകി നല്ല നല്ല ഉപദേശങ്ങളൊക്കെ ആദൻ നബി അവർക്ക് നൽകി അങ്ങനെ രണ്ടു മക്കളാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു അല്ലെ ഒരു മകന്റെ പേര് ഹാബീൽ എന്നും മറ്റൊരു മകന്റെ പേര് കോബീൽ എന്നുമായിരുന്നു ഹാബീലും ഹാബീലുംബബീലും അങ്ങനെ ആദൻ നബിയുടെ മക്കളിലെ ഹാബീൽ എന്ന മകൻ ആദൻ നബി അലഹിസ്സലാമിന്റെ ഈ സതുപദേശങ്ങൾ സ്വീകരിച്ചു അവന് ഇബിലീസിന്റെ വഞ്ചനയിൽ പെട്ടില്ല ഈ ഹാബീൽ എന്ന മകൻ ഇബിലീസിന്റെ വഞ്ചനയിൽ പെട്ടില്ല എന്നാലോ മറ്റേ മകൻ ഹാബീൽ എന്ന് പറയുന്ന ആദൻ നബിയുടെ മകൻ അവന് ആ ഇബിലേസിന്റെ വഞ്ചനയിൽ അകപ്പെട്ടു അവന് ഒരു കുറ്റം ചെയ്യുകയും ചെയ്തു എന്താ ചെയ്ത കുറ്റം എന്നറിയോ ആ അവന് തന്റെ സഹോദരനായ ഹാബീലിനെ കൊന്നു എന്താ ചെയ്തത് ആ തൻ്റെ സ്വന്തം സഹോദരനായ ഹാബീലിനെ ഹാബീല് കൊന്നു അതാണ് ആര് ചെയ്ത കുറ്റം ആ ആദൻ നബിയുടെ മകനായ കോബീല് ചെയ്ത കുറ്റം അങ്ങനെ അവൻ ഇബിലീസിന്റെ വഞ്ചനയിൽപ്പെട്ട് തൻ്റെ സഹോദരനെ വധിക്കുകയും കുറ്റം ചെയ്യുകയും ചെയ്തപ്പോ എന്താണ്ടായത് അറിയോ ആ അങ്ങനെ മനുഷ്യ സമൂഹത്തിൽ തെറ്റു ചെയ്യാത്ത നല്ല മനുഷ്യർ അതേപോലെ കുറ്റവാളികൾ എന്നിങ്ങനെ രണ്ടു വിഭാഗങ്ങളായി ആളുകളുണ്ടായി എന്തായത് തെറ്റ് ചെയ്യുന്ന മനുഷ്യർ കുറ്റം ചെയ്യുന്ന മനുഷ്യർ എന്നിങ്ങനെ മനുഷ്യ സമൂഹം രണ്ട് വിഭാഗമായി മാറി എന്നിട്ടോ എന്നിട്ട് എന്തായത് എന്നറിയോ എന്നിട്ട് നബിയെ പിന്തുടർന്നവർ നല്ല മനുഷ്യരും ഇബിലിയസിനെ പിന്തുടർന്നവർ കുറ്റവാളികളും എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങൾ കൂടി ഉണ്ടായി അപ്പോ ഓബേല് തെറ്റ് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു ആ ഭൂമിയിലെ മനുഷ്യ സമൂഹം രണ്ട് വിഭാഗങ്ങളായി ഒന്ന് ഒന്ന് നന്മ ചെയ്യുന്നവർ അവർ ഒരു വിഭാഗം മറ്റൊരു വിഭാഗം കുറ്റം ചെയ്യുന്ന ആളുകൾ അവര് വേറെ ഒരു വിഭാഗവും ആയിത്തീർന്നു എന്നിട്ടോ അങ്ങനെ ഭൂമിയിലെ നബിയെ പിന്തുടരുന്ന ആളുകൾ അവര് നല്ല മനുഷ്യരും ഇബിലീസിനെ പിന്തുടർ പിന്തുടർന്ന് അവൻ ചെയ്ത അവന്റെ വഞ്ചനയിൽപ്പെട്ടവർ അവര് മറ്റൊരു വിഭാഗവും ഇങ്ങനെ ആയി മാറി അപ്പോ നന്മ ചെയ്തവർക്ക് എന്തുണ്ടായി അവർക്ക് സ്വർഗത്തിൽ പോകാം തിന്മ ചെയ്തവർക്കോ അവർക്ക് നരകത്തിലും പോകാം എന്നിങ്ങനെ ആയി മാറി അപ്പോ എന്താണ്ടായത് നന്മ ചെയ്ത ആളുകൾക്ക് എവിടെ പോകാം സ്വർഗത്തിൽ പോകാം അതേപോലെ തിന്മ ചെയ്ത ആളുകൾക്ക് രകത്തിലും പോകാം എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി ആ ആളുകൾ മാറി അങ്ങനെ നന്മ ചെയ്ത ആളുകൾക്ക് സ്വർഗവും തിന്മ ചെയ്ത ആളുകൾക്ക് നരകവും ലഭിക്കും അല്ലേ അത് നമ്മൾ നമുക്കറിയാം ഈ അങ്ങനെ ഇങ്ങനെ രണ്ട് വിഭാഗമായി തീർന്നപ്പോൾ ഈ കാര്യങ്ങൾ ഉപദേശിക്കാനും സ്വർഗത്തിലേക്ക് ആളുകളെ വഴി കാണിക്കാനും അള്ളാഹു ധാരാളം നബിമാരെ അയച്ചു മനുഷ്യർ പിന്നെങ്ങനെ കുറെ മനുഷ്യർ ഭൂമിയിൽ ഉണ്ടായപ്പോ അവർക്ക് സ്വർഗത്തിലേക്ക് വഴി കാണിക്കാനും നരകത്തിലേക്കത്തിൽ നിന്ന് അവരെ അകറ്റാനുമായി അള്ളാഹു ധാരാളം നബിമാരെ എന്ത് ചെയ്തു ആ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചു അങ്ങനെ അങ്ങനെ അയച്ച നബിമാരിൽ ഒന്നാമത്തെ നബിയാണ് ആര് ആ ആദൻ നബി അലൈഹിസ്സലാം അല്ലെ അതാണ് ഒന്നാമത്തെ നബി അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ ഒന്നാമത്തെ നബി ആരാണെന്ന് ആ ആദൻ നബിയാണ് അല്ലെ ആദൻ നബി എങ്ങനെയാണ് ഒന്നാമത്തെ നബിയായി മാറിയത് എന്നും നമ്മൾ ഇപ്പോൾ പഠിച്ചു അല്ലെ ഇൻഷല്ല നമുക്ക് ഇനി ബാക്കി ക്ലാസ്സുകളിൽ ബാക്കി നബിമാരെ കുറിച്ച് പഠിക്കാം കേട്ടോ നമ്മള് പഠിക്കുന്ന പാഠങ്ങളൊന്നും കൃത്യമായി മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ല